ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ചേമ്പിൻ്റെ പൂവാണ്. ഇതിപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ആളുകൾക്കൊന്നും അധികം പരിചയമൊന്നും ഉണ്ടാകില്ല. പണ്ടത്തെ ഒരു റെസിപ്പി ആയിരുന്നു. ഇമ്മാൻ്റെ സ്പെഷ്യലാണ് കേട്ടോ, എൻ്റെതല്ല. അപ്പോൾ ഇങ്ങനെ ഇതെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു പൂ പോലത്തെ ഭാഗം കൂടി ഉണ്ടാകും. അത് നമ്മൾ എടുത്തു മാറ്റണം. അപ്പോൾ നമ്മൾ അങ്ങനെ ഇതിൻ്റെ ഉള്ളിലത്തെ ഈ പൂ പോലത്തെ ഭാഗം എടുത്തു മാറ്റുകയാണ്. അങ്ങനെ എല്ലാത്തിലും ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതൊക്കെ എടുത്തു മാറ്റുകയാണ്. പിന്നെ അതൊക്കെ എടുത്തു മാറ്റി കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിൽ നല്ലോണം ക്ലീൻ ചെയ്യണം. പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല, എന്നാലും നമ്മൾ ഒരിതിന് വേണ്ടിയിട്ട് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ചേമ്പിൻ്റെ ഇല കൂമ്പി വരുന്ന ആ ഒരു ഭാഗം കൂടിയും എടുക്കുകയാണ്. നമ്മളിതുകൊണ്ട് കറിയാണ് ഉണ്ടാക്കുന്നത്. പണ്ടൊക്കെ ഇതൊക്കെ വെച്ചിട്ട് കറി ഉണ്ടാക്കിയെന്ന് പറഞ്ഞു അമ്മ. അപ്പോൾ ആ റെസിപ്പി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതി നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കട്ട് ചെയ്യാണ്. കട്ട് ചെയ്യാൻ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. നമ്മൾ സാധാരണ കട്ട് ചെയ്യുന്ന പോലെ തന്നെ കട്ട് ചെയ്യുക. ഇതിങ്ങനെ റൗണ്ടിൽ റൗണ്ടിലായിട്ട് കറി ഉണ്ടാവുക. ഉള്ളൊക്കെ കണ്ടില്ലേ, നല്ല ക്ലീനാണ്. അപ്പോൾ അതുപോലെ നമുക്ക് എല്ലാതും കട്ട് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് വേണ്ടത് പരിപ്പാണ്. അപ്പം നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കറിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളത്തിലേക്ക് ഉപ്പും മുളകും ഇട്ടിട്ട് ഒന്ന് തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ടേനി. ഉപ്പും മുളകും മണ്ണളും ഇട്ടിട്ടുണ്ടേനി കേട്ടോ, തിളക്കാനായി വെച്ചിട്ടുണ്ടേനി. അപ്പോൾ അത് നല്ലോണം തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചേമ്പിൻ്റെ ആ പോർഷന് ഇട്ട് കൊടുക്കാം. പിന്നെ എല്ലാവരോടും എനിക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ട്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടൺ നോക്കിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലടിക്കണം അമർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എനിക്ക് അപ്പപ്പോൾ തന്നെ കിട്ടും. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള പരിപ്പാണ്. അപ്പോൾ ഈ പരിപ്പിനും ചേമ്പിൻ്റെ പൂവിനും നല്ല വേവ് ഉണ്ട്. ഒരു 5-10 മിനിറ്റ് എന്തായാലും കടന്ന് വേവണം. പിന്നെ വേവിന് നോക്കിയിട്ട് വേണമല്ലോ എടുക്കാൻ. കുക്കറിലാണെന്നുണ്ടെങ്കിൽ ഒരു 4-5 വിസിൽ വരുന്ന വരെ വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഈ സമയം കൊണ്ട് ഞാനിവിടെ തേങ്ങ അരച്ചെടുക്കാൻ പോവുകയാണ്. ഒരു അരമുറി തേങ്ങ ഉണ്ട്. പിന്നെ അതിലേക്ക് 4-5 അല്ലി ചെറിയ ഉള്ളി ചേർക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ വലിയ ജീരകവും ചേർക്കുകയാണ്. നമ്മൾ നല്ലോണം അരച്ച് വരണം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ നല്ലോണം വെന്തിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്കത് കണ്ടാൽ തന്നെ മനസ്സിലാവും, നല്ല വെന്ത് ഒടിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവാവണം അത്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണമൊന്ന് ചൂടായ കഴിഞ്ഞാൽ മതി. തിളക്കൊന്നും വേണ്ട. തിളച്ചിട്ടുണ്ടെങ്കിൽ ആ കറിൻ്റെ ഒരു രസം പോകും. പിന്നെ ഞാൻ അതിലേക്ക് വറവ് ഇടാനും വേണ്ടി പോവാണ്. അപ്പോൾ അതിന് വേണ്ടി ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കുകയാണ്. വെളുത്തുള്ളിയും ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ പരിപ്പിട്ട് കറി വെക്കുമ്പോൾ ഈ ഗ്യാസിൻ്റെ പ്രശ്നമുള്ളവർക്ക് അതൊരു ഈ ഗ്യാസ് കുറച്ചൊന്ന് കുറഞ്ഞ് കിട്ടാനൊക്കെ ഹെൽപ്പാവും. ഇങ്ങനെ കറി വെച്ച് കൂട്ടിയാൽ അത്രയ്ക്ക് ഗ്യാസിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളിത് വറവിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇത്ര ഉള്ളതിനുള്ള പണി നല്ല സിമ്പിളാണ്. ഇത് പണ്ട് ഇവിടേക്ക് ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞു. നമുക്കൊന്നും ഇത് തീരെ അറിയില്ല. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടേനു. പിന്നെ എൻ്റെ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കാണുക. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ
ഈ ഇങ്ങനത്തെ റെസിപ്പീസിന് വേണ്ടിയിട്ട് ഈ ചാനലിലേക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഓൾ, താങ്ക്സ് ഫോർ വാച്ചിങ്.